നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിൽ ആശങ്ക ഒഴിയാതെ കോവിഡ് കണക്കുകൾ. പോലീസ് ആസ്ഥാനത്ത് വീണ്ടും കോവിഡ് സ്ഥിരീകരിച്ചു. ഹൈടെക് സെല്ലിന്റെ എസ്ഐക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ ഹൈടെക് സെൽ അടച്ചു. അതേസമയം ജില്ലയിലെ വഴിക്കടവ് പോലീസ് സ്റ്റേഷനിലെ 8 പോലീസ് ഉദ്യോഗസ്ഥർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു. 15 പോലീസുകാരിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. പോലീസുകാരുമായി സമ്പർക്കം പുലർത്തിയ എല്ലാവരോടും നിരീക്ഷണത്തിൽ പോകാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവുകാരൻ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. കിളിമാനൂർ സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. 72 വയസ്സായിരുന്നു ഇയാൾക്ക്. ആസ്മ രോഗിയായിരുന്ന മണികണ്ഠൻ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആദ്യം കോവിഡ് സ്ഥിരീകരിച്ചത് മണികണ്ഠന് തന്നെയായിരുന്നു. ജയിലിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് 218 പേർക്കാണ്. കഴിഞ്ഞ ദിവസം 53 പേർക്ക് ജയിലിൽ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ദേഹാസ്വസ്ഥതയെ തുടർന്ന് കുഴഞ്ഞു വീണതോടെയാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. 1.5 വർഷമായി ജയിലിൽ കഴിയുന്ന മണികണ്ഠന് എവിടെ നിന്നാണ് രോഗം ബാധിച്ചതെന്ന് വ്യക്തമല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ജയിൽ ജീവനക്കാരിലും നടത്തിയ പരിശോധനയിൽ 217 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇവരെ പൂജപ്പുര ജയിലിൽ തന്നെ ഒരുക്കിയിരുന്ന പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മണികണ്ഠന്റെ മരണത്തോടെ സംസ്ഥാനത്ത് ഇന്ന് 7 മരണങ്ങൾ സ്ഥിരീകരിച്ചു. വയനാട് വാളാട് സ്വദേശി ആലി, കണ്ണൂർ കണ്ണപുരം സ്വദേശി കൃഷ്ണൻ, ആലപ്പുഴ പത്തിയൂർ സ്വദേശി സദാനന്ദൻ, കോന്നി സ്വദേശി ഷഹറുബാൻ, ചിറയൻകീഴ് സ്വദേശി രാമാദേവി, കഴിഞ്ഞ ദിവസം മരിച്ച പറവൂർ സ്വദേശി കമല എന്നിവരുടെ മരണമാണ് കോവിഡ് കാരണമാണെന്ന് സ്ഥിരീകരിച്ചത്.